السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയം ഉള്ളവരെ, മഹാനായ അഅല ഹസ്രത്ത് മുജദ്ദിദെ ദീൻ അഹമ്മദ് റസാ ഖാൻ ഫാളിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി, ഒരു വേള കേരളക്കരയിലെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷത്തിനും അജ്ഞാതമായ നാമമാണ് ഈ പേരെങ്കിലും ഇന്ത്യ രാജ്യത്തും രാജ്യത്തിന് പുറത്തും അഅല ഹസ്രത്തിൻ്റെ പേര് കേട്ടാൽ ആഷിഖീങ്ങളുടെ മനതാരിൽ വലിയ ചലനങ്ങളുണ്ടാക്കുന്ന ഒരു നാമമായിട്ടാണ് ഇതറിയപ്പെടുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളമായി ഇഷ്ഖ് വെക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ധാരാളമായി പാടുകയും രചിക്കുകയും ചെയ്ത സൂഫി സരണിയിലൂടെ സഞ്ചരിച്ച് വിലായത്തിൻ്റെ മർത്തബകൾ ഏറെ ചവിട്ടിക്കടന്ന, വാക്കുകൾ കൊണ്ട് ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത മഹത്വത്തിൻ്റെ ഉടമയാണ് അഅല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. ഉത്തരേന്ത്യയിലാണ് മഹാനവറുകൾ ജനിച്ച ജീവിതം നയിച്ചത്. മഹാനവറുകളുടെ ബാല്യകാലത്തിലെ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ ചരിത്രത്തിൽ വായിക്കാം. ഇമാം അഹമ്മദ് റസാ ഖാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്, ചെറുപ്പത്തിൽ തന്നെ നോമ്പ് പരിശീലിപ്പിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അഹമ്മദ് റസാ ഖാൻ തങ്ങളുടേത്. നമ്മെപ്പോലെ ചെറിയ കുട്ടിയല്ലേ, അവന് നോമ്പൊന്നും പിടിക്കണ്ടല്ലോ, ഇത്ര ചെറുപ്പത്തിലെ നോമ്പ് പിടിപ്പിക്കുന്നത് എന്തിനാണ്, അങ്ങനെയല്ല മുഅ്മിനീങ്ങൾ ചിന്തിക്കുക. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നാണല്ലോ. ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ നിസ്കാരവും നോമ്പും മറ്റ് ഇസ്ലാമിൻ്റെ ആരാധനകളിലും ആചാരങ്ങളിലുമൊക്കെ പരിശീലനം കൊടുക്കൽ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അതവിടെ നിൽക്കട്ടെ. അഹമ്മദ് റസാ ഖാൻ തങ്ങൾ ബാലനായിരിക്കുന്ന സമയത്ത്, ഒരു വിശുദ്ധമായ റമദാൻ മാസമാണ്, അദ്ദേഹം നോമ്പുകാരനാണ്, ചെറിയ കുട്ടിയാണ്. ഉച്ചയായപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി വലിയ വിഭവങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. നല്ല പാൽപ്പായസവും അല്ലാത്തതുമായ ഒരുപാട് മധുര പലഹാരങ്ങളും വിഭവങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ നിന്ന് ഒരു ഗ്ലാസ് പായസം വാപ്പ എടുത്ത് തൻ്റെ മകനെയും വിളിച്ച് ആരും കാണാതെ വീട്ടിലെ ഒരു പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി വാതിലും ജനലുകളുമൊക്കെ അടച്ചു. അടച്ചിട്ട് മോനെ വിളിച്ചു പറഞ്ഞു, മോനെ അഹമ്മദ്, മോൻ ഈ പായസം കുടിച്ചോളൂ. അപ്പോൾ അത്ഭുതത്തോടുകൂടി ഉപ്പയുടെ മുഖത്തേക്ക് ആ ചെറിയ കുട്ടി നോക്കുകയാണ്. ആ കുട്ടി പറഞ്ഞു, വാപ്പ, ഞാൻ നോമ്പുകാരനാണ്. നോമ്പുകാരനായ ഞാൻ എങ്ങനെയാണ് ഈ പാൽപ്പായസം കുടിക്കുക? നോമ്പ് തുറക്കുന്നത് മഗ്രിബിനല്ലേ? അപ്പോൾ ഉപ്പ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പറയുകയാണ്, മോനെ, ചെറിയ കുട്ടികൾക്ക് നോമ്പ് ഇത്ര മതി, ഇപ്പം ആരും കാണുന്നില്ല, ഈ വാതിലും ജനലുമൊക്കെ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആരും കാണൂല, മോനിത് കുടിച്ചോളൂ എന്ന് പറയുമ്പോൾ ആ കുട്ടി വളരെ സ്ഥൈര്യത്തോടുകൂടി വാപ്പയോട് പറയാണ്, ഉപ്പ, ആരും കാണുന്നില്ലെങ്കിലും ഞാൻ ആർക്കു വേണ്ടിയാണോ നോമ്പെടുത്തത്
ആ റബ്ബ് കാണുന്നുണ്ടല്ലോ, ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് നോമ്പെടുത്തത്, ആ നോമ്പ് ഞാൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ചെറുപ്പത്തിൽ തന്നെ ദീനിൽ വളരെയധികം ശാഠ്യത്തോടുകൂടി കണിശതയോടുകൂടി ദീനി ചലനങ്ങളെ അല്ലെങ്കിൽ ദീനിൻ്റെ നിയമങ്ങളെയും ആചാരങ്ങളെയും പുൽകിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ അഹമ്മദ് റസാ ഖാൻ തങ്ങൾ. മഹാനവറുകൾ രചിക്കാത്ത ഒരു ബ്രാഞ്ച് ഓഫ് നോളജ് ഇല്ല. ഏത് നോളജിൻ്റെ ഏത് ബ്രാഞ്ച് എടുത്ത് പരിശോധിച്ചാലും അദ്ദേഹത്തിൻ്റെ രചന നടക്കാത്ത ഒരു വിജ്ഞാന ശാഖ പോലും ഇല്ല എന്ന് തന്നെ പറയാം. 15 വയസ്സ് പൂർത്തിയായപ്പോഴേക്കും ഹനഫി മദ്ഹബിൽ ഫത്വ കൊടുക്കുന്ന വലിയ മുഫ്തിയായി അദ്ദേഹം മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ തസവുഫിൻ്റെ ആ ഒരു പാരാവാരത്തിലൂടെയുള്ള യാത്ര, തസവുഫിൻ്റെ വിജ്ഞാനീയങ്ങളിലൂടെയുള്ള യാത്ര, അതൊക്കെ ചരിത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ മഹാനവറുകളുടെ വിലായത്തിൻ്റെ മഹത്വങ്ങൾ, പദവികൾ എത്രയാണ് എന്ന് അതിലൂടെയൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. നമ്മുടെ സ്ഥാപനം മഹാനായ അഹമ്മദ് റസാ ഖാൻ തങ്ങളുടെ നാമധേയത്തിലാണ് സ്ഥാപിതമായത്. റസാ ഗാർഡൻ അക്കാദമി എന്നത്, ആ റസാ എന്ന പേര് മഹാനായ അഹമ്മദ് റസാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ നാമധേയത്തിലാണ് നാം സ്ഥാപിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ അനുസ്മരണം, ഇന്ന് സഫർ 25 മഹാനായ അഹമ്മദ് റസാ ഖാൻ തങ്ങൾ വഫാത്തായ ദിവസമാണ്, അദ്ദേഹത്തിൻ്റെ ആണ്ടുദിനമാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഏറ്റവും അധികം ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തെപ്പോലെയുള്ള നമ്മുടെ മഷായിഖുമാർ ധാരാളമുണ്ട്, അവരുടെ എല്ലാം മദദ് നമ്മുടെ സ്ഥാപനത്തിന് ലഭിക്കണം. സ്ഥാപനത്തിൻ്റെ വളർച്ച അവരുടെ എല്ലാം ഔദാര്യത്തിലും അവരുടെ എല്ലാം മദദിലുമാണ്. അതുകൊണ്ട് തന്നെ റസാകാരൻ മഹാനവറുകളെ സ്മരിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ, ഓൺലൈൻ പരിപാടിയാണ്, ഇതിൽ നമുക്ക് നല്ല പ്രഭാഷണം, മഹാനവറുകളെക്കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി തരുന്നത് നമുക്കെല്ലാം സുപരിചിതനായ ബഹുവന്തരായ പി കെ മുഹമ്മദ് ബാദ്ഷാ സഖാഫി ഉസ്താദ് അവറുകളാണ്. ആ ഉസ്താദിനെ ഹാർദമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഉദ്യമം, മഹാനായ അലാ ഹസ്രത്ത് തങ്ങളുടെ മദദ് നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ എല്ലാം വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ലഭിക്കാനുതകുന്ന ഒരു കർമ്മമായി അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം ഇത്തരുണത്തിൽ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കാണുന്ന, വീക്ഷിക്കുന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്രഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വഹ്ദി ഖൽബി ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ത്യ രാജ്യത്ത് തുല്യതയില്ലാത്ത മഹാപണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട അല്ലാമ അഹമ്മദ് റസാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാമു അഹ്ലി സുന്ന എന്ന അപരനാമത്താൽ തന്നെ മഹാൻ അറിയപ്പെടുന്നു. ഒരു കാലഘട്ടത്തിൽ അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കും പൊതുജനങ്ങൾക്കും ഇന്ത്യ രാജ്യത്ത് നിലനിൽപ്പില്ലാത്ത അവസ്ഥകൾ വരികയും വളരെ വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തപ്പോൾ യുദ്ധമുഖങ്ങളെ വരെ സഹിച്ച മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാൻ നടത്തിയിട്ടുള്ള പടയോട്ടവും തേരോട്ടവും രാജ്യത്ത് ഏറ്റവും വലിയ സ്മരണ
ഇന്ന് നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭൗതികമായ തെളിവ് തന്നെയാണ് അഅല ഹസ്രത്ത്, ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന നിലക്ക് അവിടുത്തെ നാമധേയത്തിൽ ഇന്ത്യ രാജ്യത്ത് അങ്ങോളമിങ്ങോളം ട്രെയിനുകൾ ഓടുന്നു. ആ മഹാനുഭാവൻ്റെ നാമധേയത്തിൽ അഅല ഹസ്രത്ത് സ്റ്റേഷൻ നിലനിൽക്കുന്നു. അവിടെ സിയാറത്തിന് പോവുക എന്നത് ഒരു വലിയ അഭിലാഷമായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും ഒരിക്കൽ ബറേൽവി ഷെരീഫിൽ സിയാറത്തിന് പോയി. അവിടുത്തെ പേരമക്കളിൽപ്പെട്ട അഖ്തർ റസ റഹ്മത്തുള്ളാഹി അലൈഹി അടുത്ത കാലത്ത് വഫാത്തായ ഗ്രാൻഡ് മുഫ്തി മഹാനവറുകളുടെ നേതൃത്വത്തിൽ ജുമാക്ക് സംബന്ധിക്കുകയും സമൂഹം അവരിൽ അർപ്പിച്ചിട്ടുള്ള നിസ്തുലമായ ബഹുമാനങ്ങൾ നേരിട്ട് കാണാൻ തന്നെ സാധിക്കുകയും ചെയ്തു. സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളായ പല ആളുകളും ബഹുമാനപ്പെട്ട റസാഖാൻ ബറലവി റഹ്മത്തുള്ളാഹി അലൈഹിയെ ഖബർ പൂജകനായും ഒരുപാട് അറിവില്ലായ്മകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 100-ലധികം കിതാബുകൾ രചിക്കുകയും നമ്മുടെ യാ നബി സലാം അലൈക്കും എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാത്ത് സലാമുകൾ അർപ്പിക്കുന്ന ഇഷ്കിൻ്റെ ഒരു വലിയ ലോകം തീർത്ത കവിതകൾ ഇന്ത്യയിൽ മുഴുവനും രചിച്ച് പാടി പ്രചരിപ്പിച്ചിട്ടുള്ള ഇന്നും അത് വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹമുള്ള വലിയ നേതാവാണ് ബഹുമാനപ്പെട്ട ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി. ബറേലവി എന്നത് അവിടുത്തെ സ്ഥലത്തിൻ്റെ പേരാണ്. ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള 100 വർഷം പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൻ്റെ പടയോട്ടം നടത്തിയവരാണ് ബഹുമാനപ്പെട്ട റസാഖാൻ തങ്ങൾ. അവിടുത്തെ അനുധാവനം ചെയ്യുന്ന, നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ മഹാനാണ് ഇമാം ഷാലിയാത്തി. ഷാലിയാത്തിയുടെ മഖാമിൻ്റെ മുന്നിലുള്ള ആ കുബ്ബ റസാഖാൻ തങ്ങളുടെ കുബ്ബയാണ്. അവിടുത്തെ ആഷിഖീങ്ങളും അവിടുത്തെ ശിഷ്യന്മാരുമായ മുരീദന്മാരുമായ ആളുകൾ മുഴുവനും ആ ഒരു ശൈലി സ്വീകരിച്ചതും കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് ലോകത്ത് പഠിപ്പിക്കുകയും അതിലൂടെ അഹ്ലു സുന്നയുടെ ജനങ്ങളെ കോർത്തിണക്കുകയും ചെയ്ത മഹാപ്രതിഭയായിരുന്നു ബഹുമാനപ്പെട്ട റസാഖാൻ തങ്ങൾ. അവർ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ബറക്കത്തുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ധീരധീരം പോരാടുവാനും അവിടുത്തെ സ്മരണയായി റസ ഗാർഡൻ എന്ന അതിമഹത്തായ സ്ഥാപനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന അബ്ദുറഊഫ് സക്കാഫി ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തകർക്കും നമുക്കെല്ലാം അവിടുത്തെ അനുഗ്രഹവും അവിടുത്തെ സ്മരണയും നിലനിർത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ആണ്ട് ദിവസം സഫർ 25-ൽ അവിടുത്തെ നാം പ്രത്യേകം ഓർക്കുകയും സ്മരിക്കുകയും അവിടുത്തേക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്ത് ദുആ നടത്തുകയും ചെയ്യുന്നതെല്ലാം അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.